2023-24 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വളാഞ്ചേരി നഗരസഭാ വികസന സെമിനാർ സംഘടിപ്പിച്ചു. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വളാഞ്ചേരിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചും വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് മുൻഗണന നൽകിയും വളാഞ്ചേരി നഗരസഭ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ CH അബു യൂസഫ് ഗുരുക്കൾ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു. ആ അവസരം മുതലാക്കിക്കൊണ്ടാണ് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി ആരംഭിച്ചത്. 50,000 രൂപ മാത്രമാണ് ആ പദ്ധതിക്ക് വേണ്ടി പ്രദേശം വന്ന സ്ഥാപനത്തിൽ ചെലവായത്. ബാക്കി ഫണ്ട് അല്ലെങ്കിലും തന്നെ ഗുണഭോക്താക്കൾ മുൻകൂട്ടി നൽകിയ ഫണ്ട് ഉപയോഗിച്ചു കൊണ്ടാണ് ആ പദ്ധതി നടപ്പാക്കിയത്. ഈ വർഷം 501 വിദ്യാർത്ഥികൾ അസിസ്റ്റ് ചെയ്യുന്ന അവർക്കുള്ള പ്രത്യേകമായിട്ടുള്ള പരിപാടി നമ്മൾ നടത്തി അത് തുടരേണ്ടതുണ്ട്. അതുപോലെ തന്നെ വനിതകളുടെ 100 പേർക്കെങ്കിലും സർക്കാർ സർവീസിൽ ജോലി ലഭിക്കണമെന്ന ഉദ്ദേശത്തിലുള്ള കോച്ചിങ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതടക്കം നമുക്ക് തുടങ്ങിക്കൊള്ളുന്നു. വിദ്യാഭ്യാസ പദ്ധതി നമുക്ക് തുടങ്ങേണ്ടത് വിദ്യാർത്ഥികളുടെ സ്പോർട്സ് അക്കാദമി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഫുട്ബോൾ പരിശീലനം അർബൻ PHC കെട്ടിട നിർമ്മാണം, എക്കോ ഫ്രണ്ട്ലി പാർക്ക്, ഔഷധത്തോട്ടം കം ട്രീറ്റ്മെന്റ് പ്ലാന്റ്, വേളിക്കുളത്ത് കമ്മ്യൂണിറ്റി പാർക്ക്, PHC മാസ്റ്റർ പ്ലാൻ, മൾട്ടിപർപ്പസ് സെന്റർ നിർമ്മാണം, കൊട്ടാരം വനിതാ ഹെൽത്ത് ക്ലബ്, വയോജന ഉല്ലാസയാത്ര, വയോജനങ്ങൾക്ക് ചാരുകസേര, കോക്ലിയർ ഇംപ്ലാന്റേഷൻ, മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് പ്രതിമാസ ഭത്ത, വളാഞ്ചേരി ടൗണിൽ CCTV സ്ഥാപിക്കൽ, തേനീച്ച വളർത്തൽ പ്രോത്സാഹനം, അംഗൻവാടി അനുപൂരക പോഷകാഹാര പദ്ധതി, ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, വിദ്യാർത്ഥികൾക്ക് കായിക കരാട്ടെ നീന്തൽ പരിശീലനം, ലാംഗ്വേജ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, വയോമിത്രം പദ്ധതി, പൊതുസ്ഥലങ്ങളിൽ പച്ചക്കറിത്തോട്ടം, വനിതകൾക്ക് പോത്തുകുട്ടി വിതരണം, പറളിപ്പാടം തോടിന് തടയണ, മുട്ടക്കോഴി വളർത്തൽ, പ്രതിഭാ പുരസ്കാരം, PMAY ലൈഫ് ഭവന പദ്ധതി, പട്ടികജാതി വിഭാഗക്കാർക്ക് PVC വാട്ടർ ടാങ്ക്, അനുയാത്ര, വീട് വാസയോഗ്യമാക്കൽ, പരിരക്ഷയ്ക്ക് പുതിയ വാഹനം തുടങ്ങിയ പ്രധാന പദ്ധതികൾ ഉൾപ്പെടെ 218 കരട് പദ്ധതികൾക്ക് അംഗീകാരം നൽകി. 13,72,48,000 രൂപയാണ് പദ്ധതികൾക്കായി വകയിരുത്തിയിട്ടുള്ളത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CM റിയാസ് സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലസി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ്, കൗൺസിലർ EP അച്യുതൻ, ആസൂത്രണ സമിതി അംഗങ്ങളായ പറശ്ശേരി അസൈനാർ, സലാം വളാഞ്ചേരി, TK ആബിദലി, സുരേഷ് പാറത്തൊടി, മൂർക്കത്ത് മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി ഖാലിദ് നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വളാഞ്ചേരി ഓൺലൈൻ.